നമസ്കാരം. ഷംസീറിന്റെ ഭാര്യ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ സ്കോർ ഷീറ്റും അനുബന്ധ രേഖകളും കാലിക്കറ്റ് സർവകലാശാല നൽകുന്നില്ല എന്ന് പരാതി. സ്കോർ ഷീറ്റ് പകർപ്പ് പുറത്തുവിട്ടാൽ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെ ജീവന് ഭീഷണിയാകുമെന്ന കാരണമാണ് രേഖകൾ കൈമാറാതിരിക്കാൻ കാരണമായി സർവകലാശാല ചൂണ്ടിക്കാട്ടുന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാഭ്യാസ പഠന വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന്റെ ഇന്റർവ്യൂവിന്റെ സ്കോർ ഷീറ്റും അനുബന്ധ രേഖകളും ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥിയായ ഡോക്ടർ MP ബിന്ദു ആവശ്യപ്പെട്ടിട്ടും കാലിക്കറ്റ് സർവകലാശാല നൽകിയില്ല. തുടർന്നാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ ബിന്ദു സമീപിച്ചത്. തുടർന്ന് പ്രസ്തുത രേഖകൾ കൈമാറേണ്ടതാണ് എന്ന നിർദ്ദേശം കമ്മീഷണർ യൂണിവേഴ്സിറ്റിക്ക് നൽകി. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സേ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ വിശ്വാസ് മേത്തയ്ക്ക് നിവേദനം നൽകി. ഷംസീറിന്റെ ഭാര്യയെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടും സർവകലാശാല ഇന്റർവ്യൂവിന്റെ സ്കോർ ഷീറ്റ് നൽകാതിരിക്കുന്നത് എന്നാണ് ആക്ഷേപം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗവേഷണ ഗൈഡിനെ സെലക്ഷൻ കമ്മിറ്റിയിൽ വിദഗ്ധ അംഗമാക്കിയതും നേരത്തെ വിവാദമായിരുന്നു. കേരളത്തിലെ മറ്റ് സർവകലാശാലകൾ ഇന്റർവ്യൂ സ്കോർ ഷീറ്റ് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെ പേര് വിവരം മറച്ചുവെച്ച് വിവരാവകാശ നിയമപ്രകാരം നൽകാറുണ്ട്. സ്കോർ ഷീറ്റ് ബോധപൂർവം നൽകാതെ കമ്മീഷണറുടെ ഉത്തരവ് അവഗണിച്ച കാലിക്കറ്റ് സർവകലാശാല അധികൃതർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി കൈക്കൊള്ളണമെന്നാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറോട് സി യൂണിവേഴ്സിറ്റി സമിതി ആവശ്യപ്പെട്ടത്. കണ്ണൂർ സർവകലാശാലയിൽ ഷംസീറിന്റെ ഭാര്യ ഷെഹലയുടെ നിയമനം ഹൈക്കോടതി 3 വർഷം മുൻപ് റദ്ദാക്കിയിരുന്നു. നിയമനം അനധികൃതമാണ് എന്ന് കണ്ടായിരുന്നു കോടതി നടപടി. 1-ാം റാങ്കുകാരിയെ തഴഞ്ഞാണ് ഷംസീറിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകിയത് എന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. ഷെഹലയുടെ നിയമനത്തിനായി കണ്ണൂർ സർവകലാശാല വിജ്ഞാപനവും റാങ്ക് ലിസ്റ്റും തിരുത്തിയെന്ന് കാണിച്ച് റാങ്ക് പട്ടികയിലെ 1-ാം സ്ഥാനക്കാരിയായ ഡോക്ടർ MP ബിന്ദു നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ തീരുമാനം. ജനറൽ കാറ്റഗറിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ ക്ഷണിച്ചുള്ള വിജ്ഞാപനം OBC മുസ്ലിം എന്നാക്കി തിരുത്തിയാണ് നിയമനം എന്നായിരുന്നു ബിന്ദുവിന്റെ പരാതി. ഷെഹല ഷംസീറിന് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം നൽകിയത് ചട്ടം ലംഘിച്ചാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. വിജ്ഞാപനം റാങ്ക് പട്ടികയും മറികടന്നാണ് ഷെഹലയുടെ നിയമനം എന്നായിരുന്നു പരാതി. ഈ കേസിലാണ് കോടതിയുടെ നടപടി. സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസസിൽ താൽക്കാലിക അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവിലേക്കാണ് ഷെഹലയെ ചട്ടങ്ങൾ മറികടന്ന് നിയമിച്ചത്. ഈ കാര്യത്തിൽ നേരത്തെ സർക്കാരിനോടും കണ്ണൂർ യൂണിവേഴ്സിറ്റിയോടും കോടതി വിശദീകരണം തേടിയിരുന്നു. വിശദീകരണം കേട്ട ശേഷമാണ് കോടതി നിയമനം റദ്ദാക്കിയത്.